അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നല്ലോ. മക്കൾ വരുമ്പോഴേക്കും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് ഓവനും കാര്യങ്ങളൊന്നും വേണ്ട, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡും നൂഡിൽസുമാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് പാലും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മുട്ടയും ഒരു പാലും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 6 കഷ്ണം ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. 6 ബ്രെഡ് സ്ലൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക, അല്ലാതെ മിക്സിയിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ ചെറിയ സ്ലൈസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാലിൻ്റെ മുട്ടയുടെ മിക്സിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു ചെറിയൊരു സവാളയുടെ പീസും അതിൻ്റെ മുകളിൽ 2-3 ഗ്രാമും കുത്തിയിട്ട് ഇട്ടെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 1/4 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നിർബന്ധമില്ല, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സവാളയുടെ പീസ് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി 1 മാഗി നൂഡിൽസ് നന്നായിട്ട് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫ്ലേവറിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ കഴിക്കുന്ന മസാല ഉള്ള ഒരു മാഗിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പിസയിലേക്ക് ചിക്കനോ ബീഫോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെറുതെ ഈ ഒരു നൂഡിൽസിലുള്ള ഒരു മസാലേൻ്റെ ഫ്ലേവറിലാണ് നമ്മൾ ഈ ഒരു പിസ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഈ ഒരു വൈറ്റ് സോസിലും കൂടി അത് മിക്സായി കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു പിസക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഒരു നൂഡിൽസും വൈറ്റ് സോസും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടും ആക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പാലും ബ്രെഡും മുട്ടയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗവും ഒരേ കനം വരുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സോറി പിസയുടെ ബേസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ട് പരത്തി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. സ്പൂണ് വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബേസ് പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതാ മറിച്ചിട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ കുറച്ച് പിസ സോസ് എല്ലാ ഭാഗത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിസ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് ടൊമാറ്റോ സോസ് ഉണ്ടെന്നുണ്ടെങ്കിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു പിസയുടെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഭാഗത്തോട്ടും പിസ സോസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു നൂഡിൽസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ആ ഒരു ബേസിൻ്റെ അതേ ലെവലിൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ചിക്കനും ബീഫും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു നൂഡിൽസിൻ്റെ ഫ്ലേവറിലാണ് നമ്മൾ ഒരു പിസ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് മുകളിൽ ഞാനൊരു 1/4 കപ്പ് ക്യാപ്സിക്കം അതുപോലെ തന്നെ 1/4 കപ്പ് സവോള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് കൂടുന്തോറും നമ്മുടെ പിസക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസ് സ്ലൈസ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിതാ ടൊമാറ്റോ കട്ട് ചെയ്തത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി. അപ്പോൾ ഒരു ഒറിഗാനോ ചെന്നാൽ തന്നെ നമ്മുടെ പിസക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അടച്ച് വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പിസ അത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റ് ചെയ്ത് ആ ഒരു ബേസ് മൊത്തം
നല്ലോണം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും തിക്കായിട്ട് നല്ല ചീസ് ഇട്ട് കൊടുത്താലും പിസ്സ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. നൂഡിൽസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ, അപ്പോൾ പിസ്സ പിന്നെ എന്തായാലും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലേവറിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനും അല്ലെ ബീഫ് അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.